ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമ്മൾ ക്രിസ്മസിനോട് ഏറെ അടുക്കുകയാണ്. എലിസബത്ത് മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിച്ചു. ഈ ഭാഗ്യവതി എന്ന് വിളിക്കാനായിട്ട് കാരണമായത് അവൾ വിശ്വസിച്ചത് കൊണ്ടാണ്. വിശ്വസിച്ച നീ ഭാഗ്യവതി. സ്നേഹമുള്ളവരെ, വിശ്വാസമുള്ളവർക്കാണ് ദൈവത്തെ കാണാൻ കഴിയുള്ളു. തോമസ് ലീഹായുടെ കർത്താവ് പറഞ്ഞില്ലേ, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ലുവൈൻ യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള എമ്മാനുവൽ ലിവിനാൻസ് ധാർമ്മികതയെക്കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? ഒപ്റ്റിക്സ് ഈസ് എത്തിക്സ്. കാണാനുള്ള കഴിവാണ് ധാർമ്മികത. വഴിയിൽ കിടക്കുന്ന തസ്കരന്മാർ, കവർച്ച ചെയ്യപ്പെട്ട മനുഷ്യനില്ലേ, ദൈവത്തെ കണ്ട ഒരു സമറായക്കാരൻ, അവനെയും കൊണ്ട് സത്രം വരെ നടന്നൊരു സമറായക്കാരൻ, അവന്റെ മുറിവുകളിലെ തന്റെ എണ്ണയും വീഞ്ഞും വെച്ച സമറായക്കാരൻ, തന്റെ രണ്ട് ധനറ കൊടുത്തിട്ട് അവന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു സമറായക്കാരൻ, വീണുകിടക്കുന്നവൻ അന്യനല്ല, സഹോദരനായിട്ട് കണ്ടവൻ. നമുക്ക് വിശ്വസിക്കാൻ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കാൻ പ്രാർത്ഥിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ഒരു തിരുവചനമുണ്ട്. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ക്രിസ്മസ് അർത്ഥവത്താകാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ വിളക്ക് എണ്ണയിടണം, തിരിതെളിയിക്കണം. നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കിക്കാണാൻ, അങ്ങനെ ക്രിസ്മസിൻ്റെ സന്തോഷം ജീവിതത്തിൽ ഭാഗ്യമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.